സുഹൃത്തുക്കളെ സഹവിശ്വാസികളെ പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാരെ എവർക്കും വണക്കം സഭ യേശുവിൻ്റെ മണവാട്ടിയാകുന്നത് എങ്ങനെ സഭ യേശുവിൻ്റെ ശരീരമാകുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് അനേകം ആളുകൾ ഉള്ളിൽ മറച്ച് വഹിച്ചുകൊണ്ടുപോകുന്ന വേണ്ടതുപോലെ സ്പഷ്ടമായ ഉത്തരം ലഭിക്കാത്ത ഒരു ചോദ്യത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് നിങ്ങൾ ഞാൻ ഇതുവരെ ചെയ്ത ഒരു വീഡിയോയും കണ്ടില്ലായെങ്കിലും സാരമില്ല പക്ഷേ ഈ വീഡിയോയുടെ ഉള്ളടക്കം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ വീക്ഷിക്കണമെന്ന് ഏവരോടും ആദ്യമേ സവിനയം അപേക്ഷിച്ചോളൂ അത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് അതിൽ ഉൾക്കൊ ഉൾക്കൊടു ഉൾപ്പെടുത്തുവാൻ ആത്മാവ് പ്രേരിപ്പിക്കുന്നു ഇതിനെപ്പറ്റി സ്പഷ്ടത എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആകുന്നതേ ആ ഒരു ആവേശത്തിൻ്റെ ചൂട് ആറുന്നതിന് മുൻപ് ആ വെളിപ്പെടുത്തലുകൾ നിങ്ങളിലേക്ക് പകരുക എന്നത് ദൈവസ്നേഹം എൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ടി ക്രിയ ചെയ്യുന്നത് കൊണ്ട് എന്നെ വളരെ ശക്തമായി ഹേമിക്കുന്നു പ്രേരിപ്പിക്കുന്നു നമുക്ക് വിഷയത്തിലേക്ക് വിഷയത്തിലേക്കടക്കാം നിങ്ങൾ എൻ്റെ വീഡിയോകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സഭയിൽ ദൈവികമായ വെളിച്ചത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മർമ്മങ്ങളെയും അവസ്ഥകളെയും വിമർശിച്ചിട്ടുണ്ട് ചില വ്യക്തികളെ വിമർശിച്ചിട്ടുണ്ട് അത് ചുമതലയിലിരിക്കുന്ന ആളുകളെ അതേസമയം തന്നെ ആരും അവരുൾപ്പെട്ടിരിക്കുന്ന സഭ വിട്ടുപോകണമെന്ന് ഞാൻ ഇന്നു വരെ പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനും കേൾക്കുമ്പോൾ മനസ്സിലാകുന്നതാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ മുഖത്തിന് സമയം വെക്കാതെ വിശ്വാസികൾ കൂട്ടം കൂട്ടമായി വ്യക്തികൾ വ്യക്തികളായി എങ്ങനെയാണ് യേശുവിൻ്റെ ശരീരമായി തീരുന്നത് യേശുവിൻ്റെ മണവായിട്ട് എത്തിയിരുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പഴയ നിയമത്തിലേക്ക് അല്പം ഒന്ന് കടന്നു ചെല്ലേണ്ട ആവശ്യമുണ്ട് ഉൽപ്പത്തി പുസ്തകം അധ്യായത്തിൽ സ്ത്രീ പുരുഷ ബന്ധത്തെ ഭാര്യഭർത്തൃബന്ധമായി ഉയർത്ത ഉയർത്തുന്ന മർമ്മത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു പുരുഷൻ തൻ്റെ അപ്പനെയും അമ്മയെയും വിട്ടിട്ട് തൻ്റെ ഭാര്യയോട് പറ്റിച്ചേരും അവർ ഇരുവരും ഒരു ശരീരമായി തീരും അപ്പോൾ സഭ എന്നതും സഭ ശരീരം എന്നതുമായ രണ്ടാശയവും ഇവിടെയാണ് വാസ്തവത്തിൽ ആദ്യം അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് ഞാൻ വായിച്ചിട്ടുള്ള അനേക അനേക പുസ്തകങ്ങളിൽ ഒന്നിൽ പോലും പ്രതിപാദിച്ചിട്ടില്ല ഇത് ഞാൻ പറയുന്നത് ഏതോ വലിയ കാര്യമാണെന്നും ഞാൻ എനിക്ക് പ്രത്യേകമായ അറിവുകളുണ്ടെന്ന് നിങ്ങളെ ബോധിപ്പിക്കാനല്ല പിന്നെയോ എൻ്റെ ജീവിതം നിരന്തരമായ ആത്മീയ തിരിച്ചറിവുകളുടെ ഒരു ചെറിയ പാഠശാലയാണ് എന്ന ഒരു സന്തോഷം നിങ്ങളുമായി പങ്കിടുന്നതിന് വേണ്ടിയാണ് ഇതിലപ്പുറം ഒരു സന്തോഷം എനിക്ക് അറിഞ്ഞുകൂടാ അറിയുകയും വേണ്ട എന്നതാണ് എൻ്റെ ആത്യന്തികമായ നിലപാട് അപ്പോൾ നാം ഈ പഴയ നിയമഭാഗം ശ്രദ്ധിക്കുമ്പോൾ അവിടെ സനാതനമായ ഒരിക്കലും മാറ്റം വരാത്ത ഒരു മർമ്മം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് വ്യത്യസ്തമായ ഒരു പുരുഷൻ വ്യത്യസ്തമായ സ്ത്രീ അവർ രണ്ടാണ് എന്നാൽ ഈ രണ്ട് ഒന്നാകണമെങ്കിൽ അവർ ഭാര്യ ഭർത്താക്കന്മാരായി തീരണമെങ്കിൽ പുരുഷനും സ്ത്രീയും ഭാര്യ ഭർത്താക്കന്മാർ ആരായി രൂപാന്തരപ്പെടണമെങ്കിൽ അവരെന്ത് ചെയ്യണം അവർ ചിലത് വിടണം എന്ത് വിടണം അപ്പനെയും അമ്മയെയും വിട്ടിട്ട് വിട്ടിട്ട് എന്ന് പറയുമ്പോൾ അവരെ എന്നേഖമായി ഉപേക്ഷിക്കണമെന്നല്ല എൻ്റെ അർത്ഥം ഇംഗ്ലീഷിലൂടെ പറയുന്നത് ഫോർ എ മാൻ ഷൽ ലീവ് ഹിസ് ഫാദർ എൻ ലീവ് അ ലീവ് എന്ന വാക്കും എ എന്ന വാക്കും ഒന്നല്ല അപ്പനെയും അമ്മയും വിട്ടിട്ട് എന്ന് പറയുമ്പോൾ അവരെ ഉപേക്ഷിച്ചു എന്നർത്ഥമില്ല അവരിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് കടന്നിട്ട് അതിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന മറ്റൊരു ബന്ധത്തിലേക്ക് അതിൻ്റെ നന്മയിലേക്ക് പ്രവേശിക്കുമ്പോൾ ന്യായമായും ഇപ്പുറത്തുള്ള ഈ ഒരു ആശ്രയം സൈക്കോളജി ഓഫ് ഡിപ്പെൻഡൻസ് ഇമോഷണൽ പാരസിറ്റിസം എന്ന് പറയും അതുപേക്ഷിക്കാതെ ഈ പുതിയ ബന്ധത്തിൽ ബന്ധത്തിൻ്റെയും അതിൻ്റെ പൂർണ്ണതയിലേക്കും പ്രവേശിക്കുവാൻ സാധ്യമല്ല എന്നാൽ അതേസമയം തന്നെ മനസ്സിലാക്കേണ്ടത് ഒരു പുരുഷനും സ്ത്രീയും ഇപ്രകാരമുള്ള ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെ പുതിയ ആ അനുഭവത്തിലേക്ക് അതിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ വഴി വഴിയൊരുക്കുന്നത് അവൻ്റെ മാതാപിതാക്കന്മാരിൽ നിന്ന് അല്ലെങ്കിൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളവും അവളുടെ മാതാപിതാക്കന്മാരിൽ നിന്ന് അന്നുവരെയും അവർക്ക് ഇരുവർക്കും ലഭിച്ച സംരക്ഷണവും പരിശീലനവും പരിചരണവുമാണ് നർച്ചർ പ്രൊട്ടക്ഷൻ നറിഷ്മെൻറ്റ് ഇതൊക്കെ ആവശ്യമാണ് പക്ഷേ മാതാപിതാക്കന്മാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ എപ്പോഴും മനസ്സിൽ കുറിക്കേണ്ട ഒരു പരിഗണന ഒരു ലക്ഷ്യം എന്താണ് എൻ്റെ മക്കൾ എൻ്റെ മകനായിക്കൊള്ളട്ടെ എൻ്റെ മകളായിക്കൊള്ളട്ടെ എന്നേക്കുമായി എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ താമസിക്കേണ്ടവനല്ല താമസിക്കേണ്ടവളല്ല എൻ്റെ ഗാർഹിക പരിധിക്കപ്പുറത്ത് ഒരു വലിയ ലോകം അവിടെ അവൻ്റേതായ പുതിയ ഒരു ജീവിതം ആരംഭിക്കാൻ ദൈവം അവൻ അവകാശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അർത്ഥവത്തായി ചുമതലബോധത്തോടെ പ്രവേശിക്കുവാൻ എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് എപ്രകാരം സാധിക്കണം എന്ന ഒരു മുൻകരുതൽ ഉൾപ്പെടുത്തിയിട്ട് വേണം മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ പിറവി മുതലേ പരിശീലിപ്പിക്കുന്നു ഞാനത് പറയാൻ പ്രത്യേകിച്ച് കാര്യം കാരണം അസുരക്ഷിത അനുഭവിക്കുന്ന മാതാപിതാക്കന്മാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരുടെ സ്നേഹവലയത്തിൽ നിന്ന് അവർ വിചാരിച്ചിരിക്കുന്ന ആ ഒരു ഇട്ടാവട്ടത്തിലിട്ട് കെട്ടിയിടാൻ ശ്രമിക്കും അത് അവരുടെ അസുരക്ഷിത അവസ്ഥയുടെ കാരാഗ്രഹമാണ് സോ അൺഫോർച്ചുനേറ്റ്ലി ചിൽഡ്രൻ ഗെറ്റ് ട്രാപ്ഡ് ഇൻ ദ നാരോ പ്രിസൺ ഓഫ് പേരൻറ്റൽ ഇൻസെക്യൂറിറ്റി ഇതൊരു വലിയ ഇഷ്യൂ ആണ് ഞാൻ പേരൻസിങ്ങിനെ പറ്റി എപ്പോഴെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ച് പ്രതിപാദിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു സമീപനം വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാവി കാലത്ത് വളരെയധികം നാശനഷ്ടങ്ങൾ വരുത്തും എന്ന ഒരു തിരിച്ചറിവ് വേദപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ വളരെ അത്ഭുതപ്പെടാറുണ്ട് അപ്പോൾ ഞാൻ ഇതുവരെ കണ്ടത് ഭാര്യയും പുരുഷനും സ്ത്രീയും ഭാര്യയും ഭർത്താവായി അവർ ഒരു ശരീരമായി തീരണമെങ്കിൽ അവരെന്തു ചെയ്യണം ചിലത് വിടേണ്ടതുണ്ട് വിടുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട് അപ്പുറത്തേക്ക് പ്രവേശിക്കുന്നതുകൊണ്ട് ഇത് ഉപേക്ഷിക്കുന്നു എന്നർത്ഥമില്ല ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു അതിൽ നിന്ന് വൈകാരികവും ബൗദ്ധികവും വ്യക്തിത്വപരവുമായ ഒരു വിച്ഛേദനം എ സെഫറൻസ് ഉദാഹരണമായിട്ടൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ ജനിക്കുന്ന നിമിഷം വരെയും അത് അമ്മയുടെ ശരീരത്തിൻ്റെ ഭാഗമായിരുന്നു പിറവിക്ക് ശേഷം ആ കുഞ്ഞിനെയും അമ്മയെയും തമ്മിൽ ഘടിപ്പിക്കുന്ന ആ അമ്പലിക്കൽ കോഡ് പുക്കൽ കൊടി പുക്കൽ കൊടി മുറിച്ചു മാറ്റുന്നു അതിൻ്റെ അർത്ഥം അന്ന് തൊട്ട് അമ്മയും കുഞ്ഞും തമ്മിൽ ബന്ധമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം അന്ന് തൊട്ട് ഈ കുഞ്ഞിന് അമ്മയുടെ കുഞ്ഞാണ് എന്നതുപോലെ തന്നെ ഒരു പക്ഷെ അതിനേക്കാളപ്പുറം അതിൻ്റേതായ പ്രത്യേക ദൈവിക ലക്ഷ്യം വരച്ചിട്ടുള്ള പേഴ്സണൽ ഡെസ്റ്റിനി ഉള്ള ഒരു വ്യത്യസ്ത ജീവൻ്റെ അതൊരു വ്യക്തിത്വമായി വളരുന്ന പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞു എൻ്റെ കുഞ്ഞാണ് പക്ഷേ ആത്യന്തികമായി എൻ്റെ സ്വകാര്യ സ്വത്തല്ല എന്ന് തിരിച്ചറിവ് ഒരമ്മയ്ക്കുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു വിച്ഛേദനം ആവശ്യമാണ് അങ്ങനെ ആയെങ്കിൽ മാത്രമേ ഈ പുതിയ അവസ്ഥയിലേക്ക് കടക്കാൻ സാധ്യമാകുകയുള്ളു ഇനി യേശുവിൻ്റെ വാക്കുകളിൽ കൂടെ ഇത് അവതരിപ്പിച്ചാൽ ഒരു സ്ത്രീയും പുരുഷനും വിവാഹം എന്ന് പറയുന്ന ദൈവകൽപ്പിതമായ ഈ ഒരു അവസ്ഥയിൽ കൂടെ ഒരു ശരീരമായി തീരുമ്പോൾ അവർ വീണ്ടും ജനിക്കുന്നു നിക്കോതിമോസിനോഡേശി പറഞ്ഞില്ല വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കിടക്കയില്ല വിവാഹ ജീവിതം ഈ ലോകത്തിലെ ഒരു സ്വർഗരാജ്യമാണ് ദൈവരാജ്യമാണ് പക്ഷെ അതിൽ പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ ഈ വീണ്ടും ജനനം സംഭവിക്കണം എന്താണ് ഈ വീണ്ടും ജനനം അതുവരെ വരെ ആയിരുന്ന അവസ്ഥയിൽ ഒരു വിച്ഛേദനം സംഭവിച്ച് അവർ രണ്ടുപേരും ഒരു പുതിയ അവസ്ഥയിലേക്ക് ഒന്നായി തീർന്ന് പ്രവേശിക്കുന്നു അവർ ഒന്നായിത്തീരുന്നു അങ്ങനെ അവർ ഒരു ശരീരമായി തീരുന്നു അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം പ്രാപിക്കേണ്ട നമുക്കായി ദൈവം കരുതിയിരിക്കുന്ന ലക്ഷ്യമെന്താണ് യേശുവുമായി നാം ഒരു ശരീരമായി തീരുന്നു അത് എങ്ങനെയോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പൂർവികന്മാർ പറഞ്ഞത് സഭയെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശരീരമാണ് എന്നാൽ പൂർവികന്മാർ പറയാത്തതും ഒരുപക്ഷെ മനസ്സിലാകാഞ്ഞതുകൊണ്ട് പറയാത്തതുമായ കാര്യം ഞാനിപ്പോൾ വെളിപ്പെടുത്താൻ പോവുകയാണ് റിസ്യയിൽപ്പെടുത്താൻ പോവുകയാണ് സഭ യേശുവിൻ്റെ ശരീരമാണ് എന്ന് പഠിപ്പിച്ചു വന്ന ആളുകൾ തലമുറകളായി ഈ ആശയങ്ങൾ ആവർത്തിച്ചു കൊണ്ടായിരുന്നു എങ്കിലും അവർ പറഞ്ഞില്ല ആ ഒരു ആശയത്തിൻ്റെ പൂർണ്ണത അവരറിയിച്ചില്ല എൻ്റെ പൂർണ്ണത എന്താണ് അങ്ങനെ വിശ്വാസത്തിൽ കൂടെ വ്യക്തികൾ യേശുവിൻ്റെ ശരീരമായി രൂപാന്തരപ്പെടണമെങ്കിൽ അവർ ഒരു വിച്ഛേദനം അനുഭവിക്കണം ആ വിച്ഛേദനം എപ്രകാരമായിരിക്കണമെന്ന് എൻ്റെ മാതൃക വേദപുസ്തകത്തിൻ്റെ ആദ്യ പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട് എപ്രകാരം ഒരു സ്ത്രീയും പുരുഷനും അവരുടെ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ വൈകാരികമായ വിച്ഛേദനം പ്രാപിച്ചിട്ട് അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ട് മുൻപോട്ട് പോയി അവർ ഒരു ശരീരമാക്കിയിരുന്നുവോ അപ്രകാരം തന്നെ ഓരോ വിശ്വാസിയും അവൻ അന്നുവരെ ജനിച്ച് വളർന്ന് പരിശീലിപ്പിക്കപ്പെട്ട സഭയുമായുള്ള ബന്ധത്തിൽ നിന്ന് വിച്ഛേദനം സംഭവിച്ചു ഉപേക്ഷിക്കുക എന്നല്ല ഞാൻ പറയുന്നത് അതിനപ്പുറത്തേക്ക് കടന്ന് യേശുവുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുകയും അതിൽ കൂടെ ഒരു പുതിയ സൃഷ്ടിയായി തീരുകയും അങ്ങനെ ഈ പ്രക്രിയ ആത്മീകമായ വിടുതലിൻ്റെയും രൂപാന്തരത്തിൻ്റെയും പ്രക്രിയയിൽ കൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളും വിശ്വാസമെന്ന അത്ഭുത മർമ്മത്തിൽ കൂടെ യേശുവ യേശുവുമായി ഒരു ശരീരമായി തീരുന്നു ഒരു ശരീരമായി തീരുന്നു ആത്മാവ് നല്ല ഞാൻ പറഞ്ഞത് ഒരു ശരീരമായി തീരുന്നു അതിൻ്റെ ഒരു നന്ദിയായിട്ടാണ് ഈ വിശുദ്ധ സംസർഗം അല്ലെങ്കിൽ ദിവ്യബലി ഇതെൻ്റെ ശരീരമാകുന്നു നിൻ്റെ ഉള്ളിൽ ഇത് വസിക്കട്ടെ ഞാൻ നിൻ്റെ ശരീരം എൻ്റെ ഉള്ളിൽ വസി വസിക്കാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു നാം ഒന്നാണ് എന്നതിൻ്റെ സക്രമം താണിത് അപ്പോൾ നമുക്ക് നാം ഓരോരുത്തർ ഉൾപ്പെട്ടിരിക്കുന്ന വിവിധ സഭ വിഭാഗങ്ങൾ വിഭാഗം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഇത് സഭയല്ല ആ ഏകവും സാർവലൗകികവും അപ്പോസ്തോലികവുമായ സഭയുടെ ഒരു ചെറിയ കഷ്ണം മാത്രമാണ് എൻ്റെ സഭ സി എസ് ഐ സഭ സി എൻ ഐ സഭ മർത്തുമ സഭ ഓർത്തഡോക്സ് സഭ യാക്കോബ സഭ കത്തോലിക്ക സഭ മറ്റും 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 ഏതാണ്ട് നാൽപ്പതിനായിരം സഭകൾ ഇവയൊക്കെയും ഓരോരോ കഷ്ണങ്ങളാണ് ഈ കഷ്ണം എൻ്റെ ആത്മീയമായ എൻ്റെ മതപരമായ ഭവനമാണ് എപ്രകാരം ഒരു കുഞ്ഞ് ഒരു വീട്ടിൽ ജനിച്ച് മാതാപിതാക്കളുടെ പരിചരണത്തിൽ വളർന്ന് പ്രായം ആകുമ്പോൾ പ്രായ പൂർത്തിയാകുമ്പോൾ വിവാഹത്തിൽ കൂടെ മറ്റൊരു അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു ഒരു പുതിയ ശരീരമായി തീരുന്നവോ അപ്രകാരം തന്നെ എൻ്റെ ഈ സഭ കഷണം അത് എൻ്റെ മതപരമായ ഭവനമാണ് ഞാനവിടെ പിറന്നു വീണു പരിശീലനം പ്രാപിച്ചു പറക്കമുറ്റി ഇനിയും എനിക്ക് യേശുവിൻ്റെ ശരീരമായി തീരണമെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ ഒരു വിച്ഛേദനം സംഭവിക്കണം ഇതിൻ്റെ അടിമയായി നിന്നുകൊണ്ട് എനിക്ക് ആത്മാവിലും സത്യത്തിലും യേശുവുമായി ബന്ധം പുലർത്തുവാൻ സാധ്യമല്ല എപ്രകാരം ഒരു യുവാവിന് അവൻ്റെ മാതാപിതാക്കളോടുള്ള വൈകാരികമായ ആശ്രയബോധത്തിൽ നിന്ന് അതിലിങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നതിൽ നിന്ന് മോചനം പ്രാപിച്ചാൽ മാത്രമേ അവൻ അവ ഒരു സ്ത്രീയോട് ചേർന്ന് ഒരു ശരീരമായി തീരുവാൻ സാധ്യമാകുകയുള്ളൂ അതുപോലെ തന്നെ ഓരോ വ്യക്തിയും സഭയുടെ പശ്ചാത്തലത്തിൽ പരിശീലിപ്പിക്കപ്പെട്ടു അവൻ വളർന്നു പ്രായപൂർത്തി ആയപ്പോൾ അവൻ യേശുവുമായുള്ള ബന്ധത്തിൻ്റെ ഒരു പ്രത്യേകതയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വ്യക്തിപരമായ വിശ്വാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ സഭയെന്ന് പറയുന്ന ഭവനത്തിലും ഒരു വിച്ഛേദത്തിന് ഉണ്ടാകണം ദി എ സെവറൻസ് ഈ പൊക്കിൽ പൊക്കിൽക്കൊടി മുറിക്കണം എന്നാൽ അതുമാത്രം ഒരു സഭയും സമ്മതിക്കയില്ല സഭയുടെ എല്ലാ സഭകളുടെയും ഏറ്റവും വലിയ പൈശാചികമായ പരാജയം എന്താന്ന് ചോദിച്ചാൽ തങ്ങൾക്ക് എന്ന മിഥ്യയും തികച്ചും അസഹനീയമായ നുണയുമാണ് സഭ അതിൽ തന്നെ ഒരു ലക്ഷ്യമല്ല ചേർച്ച് ഈസ് നോട്ട് എൻ എൻ്റിൻ ഇറ്റ്സെൽഫ് അത് വ്യക്തികളെ യേശുവിൻ്റെ ശരീരമായി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം അവർക്ക് ആന്തരിക ആത്മീയ വളർച്ചയും പരിശീലനവും നൽകുവാനായി ശുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു ചെറിയ ഘടകം മാത്രമാണ് പക്ഷേ മനുഷ്യൻ്റെ അല്പത്തിരം കൊണ്ട് സഭകളുടെ തലപ്പത്ത് കയറിയിരിക്കുന്ന ആളുകൾ വലിയ വലിയ തെറ്റിദ്ധാരണയാണ് ആത്മീയതയുടെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ശക്തി ഒട്ടുമില്ലാതാകുന്ന അവസരത്തിൽ അവർക്ക് സംഭവിക്കാവുന്ന അധികാരത്തിൻ്റെ ഭ്രാന്ത് എന്നെ കഴിഞ്ഞ് ആരുമില്ല എൻ്റെ സഭ കഴിഞ്ഞ് ഒന്നുമില്ല എൻ്റെ സഭയിൽ കൂടെ മാത്രമേ മാത്രമേ ആളുകൾ സ്വർഗത്തിൽ പോകത്തുള്ളൂ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ആരെയും വ്യക്തിപരമായി പറയുന്ന താല്പര്യമില്ല എങ്കിലും മുത്തൂറ്റ് ജോർജ് ഒരു ദിവസം ഞാൻ ഡൽഹിയിൽ ആയിരിക്കുമ്പോൾ അന്ന് ഞാൻ സെൻറ് സ്റ്റീഫൻസ് കോളേജ് പ്രിൻസിപ്പളാണ് രാവിലെ ഏഴര ആയപ്പോൾ എന്നെ കാണാൻ വന്നു അദ്ദേഹം ഞാൻ താമസിച്ചിടത്തു നിന്ന് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരെയാണ് രാവിലെ വണ്ടി ഓടിച്ച് അദ്ദേഹം എന്നെ കാണാൻ വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ഞാൻ ജോയി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുകയെന്ന് ചോദിച്ചു ജോയ് എന്താണ് ഇത്ത രാവിലെ വരാൻ കാര്യം അപ്പോൾ പറഞ്ഞു എനിക്കൊരു വെളിപ്പാ വെളിപ്പാടുണ്ടായി ഓ ഞാൻ പറഞ്ഞത് വലിയ നല്ല കാര്യമാണല്ലോ എന്താണ് അദ്ദേഹം പറഞ്ഞു ലോകത്തിൻ്റെ രക്ഷകന് യേശുവല്ല പരിമലത്തിന് മേനിയാണ് പരമല പരിമലത്തിന് മേനിൽ കൂടെ മാത്രമേ ലോകത്തിന് രക്ഷയുണ്ടാകത്തുള്ളൂ അതുകൊണ്ട് അച്ഛൻ പരിമലത്തിന് മേനിൽ വിശ്വസിക്കണം എന്ന് പറയാൻ വന്നതാണ് എന്ന് പറഞ്ഞു ഇത് ഒരു ഉദാഹരണം പറയുന്നു അങ്ങനെ ആയിരം ഉദാഹരണങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും ഞങ്ങൾ ചേർന്നിരിക്കുന്ന പള്ളി സഭ അതിനപ്പുറത്ത് യേശുവുമില്ല ദൈവവുമില്ല ഈ ചട്ടക്കൂടമാണ് സ്വർഗവും നരകവുമെല്ലാം എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം അതുകൊണ്ട് എന്ത് പറ്റുന്നു ചോദിച്ചാൽ യേശുവിനോട് ചേർന്ന് ഒരു ശരീരമായി തീരുന്ന അവസ്ഥയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരവും അവകാശവും ഈ വ്യക്തികൾ പ്രാപിക്കുന്നില്ല അതുകൊണ്ട് സഭ യേശുവിൻ്റെ ശരീരമാണ് എന്ന അധരം കൊണ്ട് പറയുമ്പോഴും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള ധൈര്യമോ നടത്തിപ്പോ പ്രാപിപ്പാൻ ഇവർക്ക് ഇടയാകുന്നില്ല അപ്പോൾ തീർച്ചയായും സഭ യേശുവിൻ്റെ ശരീരമാണ് പക്ഷേ യേശുവിൻ്റെ ശരീരമായി തീരേണ്ടത് നാം ഓരോരുത്തരും വ്യക്തിപരമായിട്ടാണ് ഒരു സഭ എന്ന നിലയിൽ ഒരു വലിയ സമൂഹമാളുകൾ ഏതാണ്ട് വിശ്വാസ പ്രമാണം ഏറ്റുപറഞ്ഞതുകൊണ്ടോ കുർബാന ചൊല്ലിയതുകൊണ്ടോ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ചില മതപരമായ ക്രിയകൾ ചെയ്തതുകൊണ്ടോ യേശുവിൻ്റെ ശരീരമായി രൂപാന്തരപ്പെടുന്നില്ല സത്യം ആ അത്ഭുത മർമ്മത്തിൽ കൂടെ കടന്നു പോകേണ്ടത് ഓരോ വ്യക്തികളും അവർക്ക് ദൈവം നൽകുന്ന വലിയ കൃപയായ വിശ്വാസം യേശുവിലുള്ള വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ ബലത്തിൽ മാത്രമേ അതുവരെ അവർ ഉൾപ്പെട്ടു നിന്ന സഭയുടെ ചട്ടക്കൂടിന് അപ്പുറത്തേക്ക് കിടക്കുവാൻ അവർക്ക് സാധ്യമാകുകയുള്ളൂ എപ്രകാരം ഒരു യുവതിയുടെ ജീവിതത്തിൽ അവൾ വിവാഹത്തിൽ കൂടെ തീരാൻ പോകുന്ന പുരോഹി പുരുഷനിൽ അവന് വിശ്വാസം അവൾക്ക് വിശ്വാസമില്ലായെങ്കിൽ അവൾ ഒരിക്കലും അവളുടെ ഭവനത്തെ വിട്ട് അവൻ്റെ കൂടെ പോകുകയും അവരി ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുകയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ യേശുവിൽ നമുക്ക് എല്ലാറ്റിനും ഉപരിയായി വിശ്വാസമില്ലായെങ്കിൽ ഒരിക്കലും ഈ സഭയെന്ന് പറയുന്ന നമ്മുടെ ഇതുവരെയുള്ള വളർത്ത ഗൃഹത്തിൻ്റെ പരിധി വിട്ടിട്ട് യേശുവിനോട് ചേർന്ന് അവനുമായി ഒരു ശരീരമായി തീരുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ പ്രാപിപ്പാൻ സാധ്യമല്ല 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 ഇവിടെയാണ് വിശ്വാസികൾ എല്ലായിടത്തും ആഗോള തലത്തിൽ അനുഭവിക്കുന്ന മതപരമായ പരാധീനതയോടെ വേര് നിൽക്കുന്നത് എന്ന സമയത്ത് ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ അതുകൊണ്ട് നാമം നാം ഓരോരുത്തരും ഉൾപ്പെട്ടിരിക്കുന്ന സഭാവിഭാഗവും തമ്മിലുള്ള ബന്ധം എപ്രകാരമായിരിക്കണം എന്നതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടാകണം ഇപ്പോൾ ഞാൻ ഒരു സി എസ് ഐക്കാരനാണ് ഞാനൊരു മർത്തമാക്കാരനാണ് അല്ലെങ്കിൽ ഒരു ഓർത്തഡോക്സുകാരനാണ് എൻ്റെ സഭയ്ക്ക് അപ്പുറത്തും ഒന്നുമില്ല യേശവുമില്ല ദൈവവുമില്ല പരിശുദ്ധാരണവുമില്ല എന്ന് ചെറുപ്പം മുതൽ ഞാൻ പരിശീലിപ്പിക്കപ്പെടുന്നു എൻ്റെ സഭയ്ക്ക് അപ്പുറത്തുള്ള ഒന്നിനോട് ഞാൻ പാലിച്ചുകൂടാ ഞാൻ ഒരു കാലത്ത് കൺവെൻഷൻ പ്രസംഗിച്ച നടന്ന ആൾ എന്ന നിങ്ങൾക്കറിയാം പല സഭകളും എന്നെ കൺവെൻഷൻ പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സഭ നടത്തുന്ന കൺവെൻഷൻ ഞാൻ പ്രസംഗിക്കുമ്പോൾ അത് മറ്റുള്ള സഭയിലെ ആളുകൾ അങ്ങോട്ട് പോകരുത് എന്ന് അവർക്ക് നിർദ്ദേശം ലഭിക്കും അവരോട് പറയും അടുത്ത വർഷം ഇയാളെ നമുക്ക് വിളിച്ച് നമ്മുടെ കൺവെൻഷനിൽ പ്രസംഗിക്കാം അപ്പോൾ നിങ്ങൾ കേട്ടാൽ മതി ഇതാണ് നമ്മുടെ അവസ്ഥ ഞാനത് സൂചിപ്പിക്കുന്നുവെന്ന് മാത്രം നിങ്ങൾക്കറിയാം ഇങ്ങനെ പരിശീലിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് സഭയുമായിട്ടുള്ള ഈ കൊടി അല്പം ഒന്ന് വിടർത്തിയിട്ട് അതിൽ നിന്ന് മോചനം പ്രാപിച്ചിട്ട് യേശുവുമായി ചേർന്ന് യേശുവുമായി ഒരു ശരീരമായി തീർന്ന് യേശുവുമായി ഒരു ശരീരമായി തീർന്നില്ല എങ്കിൽ സഭ എന്ന ആശയം വെറും ഒരു കാൽപ്പനികതയായി നിൽക്കും ഇറ്റ് വിൽ റിമെയിൻ പ്യോർലി ഹൈപ്പതെറ്റിക്കൽ അതുകൊണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇവിടെ ശ്രദ്ധിക്കുക യേശുവിൻ്റെ ശരീരമാകുന്ന സഭ രൂപീകരിക്കപ്പെടുന്നതിന് ഏറ്റവും വലിയ വിലങ്ങ് തടി ഈ സഭാ കഷണങ്ങളാണ് നാം ഓരോരുത്തരും ഉൾപ്പെട്ടിരിക്കുന്ന ഈ സഭാ കഷണങ്ങളാണ് അതേ സമയം തന്നെ ഈ സഭാ കഷണങ്ങൾ ആവശ്യമാണ് എന്താണ് എപ്രകാരം ഒരു ശിശു ഒരു ഭവനത്തിൽ പിറന്ന മാതാപിതാക്കന്മാരുടെ പരിചരണത്തിലും സംരക്ഷണത്തിലും വളർന്ന് വരെ കഴിയുന്നുവോ അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഒരു മതപരമായ ഭവനം ആവശ്യമാണ് അതാണ് നമ്മുടെ സഭാകഷ്ണങ്ങൾ എന്നാൽ എപ്രകാരം അങ്ങനെ വളർന്ന ഭവനത്തിൽ വളർന്ന ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ അതിനപ്പുറത്തേക്ക് പോയി അവരുടേതായ ഒരു ജീവിതം അവരുടേതായ ഒരു ഒന്നായി തീർന്ന അവസ്ഥയുടെ പുതിയ ആത്മീക ശാരീരിക വ്യക്തിത്വം പ്രാപിക്കുവാൻ അവകാശവും ആവശ്യവുമുണ്ടോ അപ്രകാരം തന്നെ നമുക്കും നമ്മുടെ മതഭവനമായ ഈ കഷ്ണങ്ങൾ അതിൽ നാം ജനിച്ചു അതിൻ്റെ പരിചരണമേറ്റു അതിൻ്റെ നന്മകൾ അനുഭവിച്ചു നാം വളർന്നു പക്ഷേ അതുകൊണ്ടായില്ല ഒരു പുതിയ അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുവാൻ ദൈവം വിഭാവന ചെയ്ത ആളുകളാണെന്നാണ് പക്ഷെ അത് സംഭവിക്കണമെങ്കിൽ നമ്മുടെ സഭാ കഷ്ണങ്ങളുമായുള്ള നമ്മുടെ മതപരമായ പൂക്കൽക്കൊടികൾ മുറിച്ച് കളയണം അതിനപ്പുറത്തേക്ക് കിടക്കണം ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കൊടി മുറിച്ച് കളഞ്ഞതുകൊണ്ട് കുഞ്ഞുമമ്മയുമായുള്ള ബന്ധം അവസാനിക്കുന്നില്ല പിന്നെ എന്താണ് ഒരു പുതിയ ആരംഭത്തെ കുറിക്കുകയാണ് ഇതാ ഒരു പുതിയ ജീവിതം ഒരു പുതിയ വ്യക്തിത്വം അതിൻ്റെ അഖണ്ഡതയിൽ ഇനിയും മേലാൽ ദൈവത്തിന് മാത്രം ആത്യന്തികമായ അവകാശമുള്ളൊരു ജീവിതം ഇതാ ശിഷു ഉടത്തിരിക്കുന്നു അന്ന് മുതൽ നാം ആ പുതിയ ജീവിതത്തെ മാനിക്കുകയും അതിൻ്റെ പൂർണ്ണത പ്രകടിപ്പിക്കത്തക്കവണ്ണം അതിനെ പരിചരിക്കുകയും സംരക്ഷിക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്യുകയാണ് അതുകൊണ്ട് അതിൻ്റെ സ്വകാര്യ സ്വത്താകുന്നില്ല അവിടെയാണ് ഏറ്റവും വലിയ തെറ്റ് വരുന്നത് ഇപ്പോൾ മാതാപിതാക്കന്മാരുടെ കാഴ്ചയിൽ അവിടെ കുഞ്ഞുങ്ങൾ അവിടെ സ്വകാര്യ സ്വത്താണ് എന്ന് അവർ കരുതി അങ്ങനെ അവരെ വളർത്തിയാൽ അവരുടെ ജീവിതം പരാജയമായി തീരും ദേ വിൽ ബിക്കം അൺഫിറ്റ് ഫോർ ലൈഫ് അതുപോലെ തന്നെ ഓരോ സഭാ കഷണങ്ങളും അതിലുൾപ്പെട്ടിരിക്കുന്ന ആളുകൾ അവർ വളരുന്നത് സഭയ്ക്ക് വേണ്ടി മാത്രമാകണം സഫയുടെമായുള്ള പൂക്കൾ കൂടി ഒരിക്കലും മുറിച്ചുകൊള്ളാൻ ഞങ്ങൾ സമ്മതിക്കയില്ല ഇതിനപ്പുറത്തോട്ട് നോക്കാൻ ഞങ്ങൾ അവരെ അനുവദിക്കയില്ല കൈവിട്ടു പോകും കൈവിട്ടു പോകും പിടിവിട്ടു പോകും പിടിവിട്ടു അത് ഒരു തരത്തിലുള്ള രോഗമാണ് അത് മതപരമായ രോഗമാണ് ആ രോഗത്തിൽ മാത്രം പെട്ടു നിൽക്കുന്നവർക്ക് യേശുവിൻ്റെ ശരീരമായ സഭയുടെ അംഗത്വം പ്രാപിക്കാൻ ഒരിക്കലും കഴിയുകയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യേശുവിൻ്റെ ശരീരമെന്ന് പറയുന്ന ഈ ഒരു അത്ഭുത മർമ്മം ദിസ് മിസ്റ്റിക്കൽ ബോഡി വിച്ച് ഈസ് ദ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആ ഒരു വലിയ അനുഗ്രഹം ആ വലിയ ഒരു ഒരു പ്രതിഭാസം ഈ ഭൂമിയിൽ എന്താ പറയുക യാഥാർത്ഥ്യമായി തീരുന്ന തീരുന്നതിനെ തീരുന്നതിനുള്ള ഏറ്റവും വലിയ വിലങ്ങുതരി ദ ഗ്രേറ്റസ്റ്റ് ഹിൻഡ്രൻസ് ടു ദ റിയലൈസേഷൻ ഓഫ് ദ ചേർച്ച് ആസ് ദ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ് സഭ യേശുന്റെ ശരീരമാണ് എന്ന ഈ വലിയ ആത്മീകമായ മർമ്മം ഈ ലോകത്തിൻ്റെ യാഥാർത്ഥ്യമായി തീരുന്ന തീരുന്നതിൻ്റെ ഏറ്റവും വലിയ വിലങ്ങുതടി ഈ സഭാ കഷ്ണങ്ങളാണ് ഈ പൂക്കൽക്കുടി മുറിക്കാൻ ഒരിക്കലും സമ്മതിക്കാത്ത സഭാ കഷ്ണങ്ങളാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരമായ യേശുവിൻ്റെ മണവാട്ടിയായ സഭ ഈ ഭൂമിയുടെ പരപ്പിൽ ഇന്ന് ഇല്ല ആ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഞായറാഴ്ച തോറും ആളുകളെ കൊണ്ട് തത്ത ചൊല്ലുന്നത് പോലെ ചൊല്ലിക്കുന്ന പുരോഹിതൻ ദൈവസന്നിധിയിൽ എന്ന് നിഗമിച്ച് അവരെക്കൊണ്ട് കള്ളം പറയുകയാണ് വിശ്വാസ പ്രമാണത്തിൽ പറയുന്നുള്ളൂ വി ബിലീവ് ഇൻ ദ വൺ ഹോളി കാഥലിക് ആൻഡ് അപ്പസ്റ്റോളിക് ചർച്ച് ഏകവും അപ്പസ്തോലികവും കാത കാതോലികവുമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് പറഞ്ഞത് ചൊല്ലിത്തരുന്ന അച്ഛനോടും തിരുമേനിയോടും ചോദിക്കണം ഇതെവിടെയായിരിക്കുന്നത് അതിൻ്റെ എന്താണ് എങ്ങനെയാണ് ആ ഏകവും സാർവലൗകികവും അപ്പസ്തോലികവുമായ ഈ സഭ ഉടലെടുക്കുന്നത് മർമ്മം എന്താണ് എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനവും ഉത്തരവുണ്ടാവില്ല ഒരു പക്ഷേ അവർ ആ ചിന്തിച്ച് പോലും കാണുകയില്ല കാരണം ഇതിനകത്ത് പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ അന്വേഷിക്കേണ്ട കാര്യമില്ല അന്വേഷിച്ചാൽ തട്ടുകേടാണ് ആരും അന്വേഷിക്കാൻ ധൈര്യപ്പെടുകയുമില്ല എന്നാൽ നമുക്ക് നമ്മുടെ ആത്മീയമായ ഡെസ്റ്റിനി അതിനെപ്പറ്റി ചിന്ത ഇങ്ങനെയുള്ള മർമ്മങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം എന്താ അന്വേഷിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ആത്മീയ യാത്രയെ ചുറ്റപ്പെടുത്തുകയും ചെയ്യേണ്ട ആവശ്യവും കടമയുണ്ട് അതുകൊണ്ടാണ് നാം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വചന അടിസ്ഥാനത്തിൽ തന്നെ കുറച്ചുകൂടെ മുൻപോട്ട് ചെന്ന് ചിന്തിക്കുവാൻ പ്രേരിതരായിത്തീരുന്നത് അതുകൊണ്ട് സഭ യേശുൻ്റെ ശരീരമാണോ തീർച്ചയായും ആ സഭ ഒരു യാഥാർത്ഥ്യമായി തീരുവാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ അല്പം പോലുമില്ല അതിൻ്റെ ആരാണ് സഭ കഷ്ണങ്ങളാണ് ഓരോ കഷ്ണവും പറയുന്നത് ഞാനാണ് സഭ ഇതിനപ്പുറത്തൊന്നുമില്ല അതിനപ്പുറത്തോട്ട് പോയാൽ നിറകത്തിൽ പോകും എന്ന് പറയുന്ന ഈ ഒരു പച്ച പച്ചക്കള്ളത്തിൻ്റെ നിലപാടാണ് യേശുവിൻ്റെ ശരീരമാകുന്ന സഭ ഈ ഭൂമിയുടെ പരപ്പിൽ യാഥാർത്ഥ്യമായി തീരുന്നതിനുള്ള ഏറ്റവും വലിയ വിലങ്ങുതരി എന്നതാണ് എനിക്കിപ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് നമ്മൾ ആരും തന്നെ നമ്മൾ ആരും തന്നെ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗത്വം പ്രാപിപ്പാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചവരല്ല എന്നാൽ അത് പ്രാപിക്കാൻ നമുക്ക് അവകാശമുണ്ട് അതുകൊണ്ടാണ് പലുസപ്പുസ്തവരൻ ഗലാത്തിരക്ക ലേഖന പറയുന്നത് സ്വാതന്ത്ര്യത്തിലേക്കല്ലോ ക്രിസ്തു നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ത് സ്വാതന്ത്ര്യമാണിത് മറ്റുള്ളതിൽ നിന്ന് അതിൻ്റെ പൊക്കൽക്കൊടികളൊന്ന് മുറിച്ച് യേശുവിങ്കലേക്ക് വന്ന് ഒന്നായി ചേർന്ന് ഒരു പുതിയ ശരീരമായി തീരുമ്പോൾ എപ്രകാരം മുന്തിരി വള്ളിയിൽ അതിൻ്റെ കൊമ്പുകൾ വസിച്ചിട്ട് അവയൊന്നായിത്തീരുന്നുവോ അതാണ് സഭ യഥാർത്ഥത്തിലുള്ള സഭ അതാണ് ഒരു മുന്തിരിവള്ളിയിൽ അനേകം കൊമ്പുകളുള്ളതുപോലെ അനേകം സഭകൾ സഭാ കഷ്ണങ്ങൾ കഷ്ണങ്ങളുണ്ടാകുവാൻ യാതൊരു പ്രയാസവുമില്ല ഞാനത് എതിരല്ല പക്ഷേ ഓരോ സഭാ കഷ്ണവും ഞാൻ മാത്രമാണ് മുന്തിരിവള്ളി മറ്റൊന്നും മുന്തിരിവള്ളി അല്ല എൻ്റെ അപ്പുറത്തൊരു മുന്തിരിയുമില്ല മുന്തിരിവള്ളിയുമില്ല ഒരു ഭൂമിയുമില്ല ഭൂഗോളവുമില്ല എന്ന് പറഞ്ഞാൽ അത് കള്ളം മാത്രമല്ല തരത്തിലുള്ള ഭ്രാന്തം കൂടെയാണ് അത് രോഗമാണ് നാം ആ രോഗം പിടിച്ചു കിടക്കുകയാണ് അതുകൊണ്ട് വി ആർ ഓൾ ചീറ്റഡ് ഓഫ് ആർ ട്രൂ സ്പിരിച്വൽ ഡെസ്റ്റിനി ഈ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം ഇതിൻ്റെ അപകടം വലുതാണ് ഈ ഒരു വലിയ അപകടത്തിൽ നിന്ന് അതിൻ്റെ ഭീകരമായ നഷ്ടത്തിൽ നിന്ന് വരുന്ന തലമുറ എങ്കിലും രക്ഷിക്കാൻ നാം ശ്രമിക്കണം ഇത് ചിലരൊക്കെ തിരിച്ച് അറിഞ്ഞിട്ടുണ്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തതുപോലെ മറ്റൊരു രാജ്യത്ത് നിന്ന് എന്നോട് മുറയ്ക്ക് സംസാരിക്കുന്ന വളരെ വളരെ ചിന്താശക്തിയും പരിജ്ഞാനവും വേദപുസ്തക പരിജ്ഞാനവും ലോക പരിജ്ഞാനവും അനുഭവമുള്ള ഒരു വ്യക്തി പറയും എന്നോട് പറഞ്ഞത് എൻ്റെ മക്കളെ ഞാൻ ഈ അടക്കയില്ല ഈ ഒരു വലിയ പാപം അനീതി ഞാൻ അവരോട് ചെയ്യുകയില്ല ഞാൻ അവരെ സ്വതന്ത്രമായി അവരുടെ അന്വേഷണത്തിൽ അവർ യേശുവിനെ കണ്ടുമുട്ടട്ടെ അങ്ങനെ സംഭവിക്കുമെന്ന പ്രത്യാശയിൽ സഭയുടെ ഈ ഇൻഡോക്ട്രേഷൻ ഒരിക്കലും അവരുടെ മേൽ വന്ന് പതിക്കാതെ ഞാൻ അവരെ സംരക്ഷിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു ഓർത്തഡോക്സുകാരനാണ് അങ്ങനെ അറിവുള്ള ആളുകൾ ഇന്ന് ധാരാളമായിട്ടുണ്ട് എന്നത് സന്തോഷത്തോടുകൂടി ഞാൻ പങ്കിടുകയാണ് ഏതായാലും ഇത് അർത്ഥവത്തായ ഒരു പ്രസ്താവനയാണ് സഭ യേശുവിൻ്റെ ശരീരമാകുന്നു സഭ യേശുവിൻ്റെ മണവാട്ടിയാകുന്നു യേശു സഭ യേശുവിൻ്റെ മണവാട്ടിയാൽ മാത്രമേ യേശുവിൻ്റെ ശരീരമായി തീരാൻ സാധ്യമാകുകയുള്ളൂ മണവാട്ടിയും ശരീരവും ഇത് തമ്മിലുള്ള ചിന്ത നമുക്ക് ആദ്യമായി കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലാണെന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ ഇ ഇന്ന് ഉരുവായ ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കിട്ടു അത് അവതരിപ്പിക്കുന്നതിൽ എത്രമാത്രം സ്പഷ്ടത ഉണ്ടാക്കുവാൻ വിജയിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ ദയവായി ഈ ആശയങ്ങളെ മനസ്സിൽ സംഗ്രഹിച്ചുകൊണ്ട് കൂടുതലായി നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ ആശയ തലങ്ങൾ ഞാൻ അവതരിപ്പിച്ചതിനേക്കാൾ വളരെ ദൂരം നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുമെന്ന് എനിക്കറിയാം അങ്ങനെ നിങ്ങൾ ആ ചുമതല ഏറ്റെടുക്കുമെന്നും എനിക്ക് പ്രത്യാശയുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ വളരെ അർത്ഥവത്താണ് പക്ഷേ അതിൻ്റെ അർത്ഥം നമുക്ക് അനുഭവവിദ്യമായി തീടണമെങ്കിൽ നമ്മെ ഇന്നുവരെയും പരിമിതപ്പെടുത്തി നിർത്തിയിരിക്കുന്ന ഘടകങ്ങളെ അതിജീവിക്കുവാനുള്ള ധൈര്യം വിശ്വാസത്തിൽ നിന്ന് ഉദിക്കുന്ന ധൈര്യം നാം അവലംബിച്ചില്ല എങ്കിൽ ഇത് ദൂരെ നിന്ന് അങ് അവിടെ ദൂരെ ഒരു മാങ്ങ മാവിൽ നിറച്ച് മാങ്ങാപ്പഴം പഴുത്തു നിൽക്കുന്നു എന്ന് കണ്ട് വായിൽ വെള്ളം മുറുകയല്ലാതെ ഒരിക്കലും എൻ്റെ അടുത്ത് ചെന്നൊരു മാങ്ങാപ്പഴം കഴിക്കാൻ നമുക്ക് നമുക്കിടയാകാതെ മണ്ണടഞ്ഞു പോകും കണ്ണടഞ്ഞു പോകുന്ന ഒരു അവസ്ഥയായി പോകും അതാർക്കും വരരുതേ എന്ന വലിയ ഒരു ചിന്താഭാരത്തിലാണ് ഈ ചിന്തകൾ ഈ അറിവുകൾ നിങ്ങളുമായി പങ്കിടുന്നത് ഇതിൽ സദ്യയോടെ പങ്കെടുത്തവരോടുമുള്ള എൻ്റെ സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് മക്കൾ ഉപസംഹരിക്കുന്നു